ജഹാലത്ത് പിന്നെ പിന്നെ ഇങ്ങനെ കേറി കയറി വന്നാൽ ഇത് ജാഹിലിയത്തിലേക്ക് തന്നെ പോകുന്നത്. നല്ല ഒരു പണക്കാരിയായ പെണ്ണിനെ കല്യാണം കഴിച്ച ആ വീട്ടിലേക്കാണ് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു കയറി ചെല്ലുന്നത്. പ്രഗത്ഭനായ സ്വഹാബി സാധാരണ ആളല്ല, ചെറിയ മഹത്തുള്ള ആളല്ല, വലിയ മഹാനാണ്. ആ പെണ്ണിനോട് ചോദിക്കാണ്, കഅബ അങ്ങോട്ട് മാറ്റിയോ, നിന്റെ വീടൊന്നായിട്ട് പട്ടുകൊണ്ട് അലങ്കരിച്ച് റൂമ് കൊണ്ട് അലങ്കരിച്ച് കഅബ അങ്ങോട്ട് മാറ്റിയോ, കിന്താ കുടുംബത്തിലേക്ക് മാറ്റിയോ കഅബ. എന്താ ഇവിടേക്ക് കയറി വരുന്ന ആള് രാജാവാണോ? ഒരാളിങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി വെള്ളപ്പാത്രം, മറ്റൊരാളതാ ഭക്ഷണപാത്രം, വേറൊരാളതാ റൂമിലേക്ക് കടക്കാൻ വഴി കാണിച്ചു കൊടുക്കാതെ രാജാവിനെയാണോ സ്വീകരിക്കുന്നത്? സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി ചെന്നപ്പോ ഈ സമൃദ്ധമായ രീതിയിലുള്ള റൂമും അലങ്കാരവും കണ്ടപ്പോ ഇതേ സുഖങ്ങൾ അനുഭവിച്ച് ദുനിയാവിൽ ഒരാൾ ജീവിച്ചാൽ അത് കല്യാണത്തിന്റെ പേരിലാകട്ടെ, പുതുമാരൻ ബഹുമാനിക്കുന്നതിന്റെ പേരിലാകട്ടെ, ലം യരിഹ് റായിഹത്തൽ ജന്നാ, ഇങ്ങനെ പട്ടിന്റെ വിരിപ്പിൽ ഉറങ്ങി പട്ടുമെത്തയിൽ തന്നെ പട്ടിന്റെ ജോഡി പുതച്ച രീതിയിലുള്ള ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് പട്ടു പൊതിഞ്ഞ വീട്ടിൽ സന്തോഷത്തോടുകൂടെ നോക്കിയും കണ്ടും സുഖിച്ച് ജീവിച്ചാൽ സ്വർഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കൂല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട് പെണ്ണേ. പുതുമണവാട്ടിക്ക് ഹദീസ് അങ്ങ് ഓതിക്കൊടുക്കുമ്പോ എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, പെങ്ങന്മാരോട് പറയട്ടെ, ഒരു കാനവും ചമയവും ചൊങ്കും ചുറുക്കും മതിയാകാത്തത് നിങ്ങൾക്കാണോ? കേട്ടോളൂ ഈ പെണ്ണിന്റെ മറുപടി എന്താണെന്ന്. ഉടനെ തന്നെ സ്വബാബ് എന്ന് പേരുള്ള സഹോദരി പറയുന്നത് യാ സ്വാഹിബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വാഹിബായി ജീവിച്ച സൽമാൻ തങ്ങളെ, ഉഷ്ഹിദുക അന്ന കുല്ലമാ ഫിൽ ബൈതി സദഖതുൻ ലിവജ്ഹില്ലാഹ്, വീട്ടിലുള്ള ഈ അലങ്കാരങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സംഭാവന ചെയ്തു പോയി. ഇവിടെ നിൽക്കുന്ന അടിമകളില്ലേ, അവരെ മുഴുവനും ഞാൻ മോചിപ്പിച്ചു പോയി. വകുല്ലു മംലൂക്കിൻ ഹുർറുൻ ലിവജ്ഹില്ലാഹ്, ഒരൊറ്റ അടിമയും ഇവിടെ സേവനത്തിന് വേണ്ട. സൽമാൻ ഫാരിസി തങ്ങളെ ചമം ചൊരുക്കുന്നതിന് വേണ്ടി, ഇന്ന് മഹാനവർക്ക് വേണ്ടി എന്നെ അലങ്കരിക്കുന്നതിന് വേണ്ടി ഒരടിമയും ഒരു സർവന്റും വേണ്ട. എല്ലാവരും പൊയ്ക്കോളൂ, അല്ലാന്റെ പൊരുത്തത്തിന് വേണ്ടി മോചനം നൽകിപ്പോയി. എന്നിട്ട് പറയുന്നു വഖ്ഫിനി ബിറൻ, അതേ എനിക്ക് നിങ്ങൾ ഗുണം മതിയാക്കണം. അഖ്ഫിക ഇസ്തിഖാലൽ ബൈതി വ മുഹാവലത്തൽ ഐശ്, വീട്ടിന്റെ എല്ലാ തൊയിലും ഞാൻ ഏറ്റെടുത്തു. ഇവിടെ തൊയിലെടുക്കാൻ അടിമകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഈ സുഖം അനുഭവിച്ചാൽ ആഖിറത്തിലെ സുഖം പോകും എന്ന് ഹദീസ് പറഞ്ഞപ്പോ എനിക്കിവിടെ വേലക്കാരി വേണ്ട, പരിപാലകര് വേണ്ട, പരിചാരകന്മാര് വേണ്ട, കാവൽക്കാര് വേണ്ട, എന്റെ സ്വന്തം ശരീരം കൊണ്ട് ഞാൻ പണിയെടുക്കും, എന്റെ കഴിവിന്റെ പരമാവധി നന്മകൾ ഞാൻ ചെയ്യും, നിങ്ങൾ എന്നെ വേണ്ടതുപോലെ എന്നോട് സഹകരിച്ചാൽ മതി, സഹായിച്ചാൽ മതി. മുഴുവനും ആ സെക്കൻഡിൽ തന്നെ അള്ളാന്റെ വജുഹിന് വേണ്ടി ഒഴിവാക്കിയപ്പോൾ സൽമാനുൽ ഫാരിസി തങ്ങൾ പറഞ്ഞു, പെണ്ണേ റഹിമക്കല്ല റഹിമക്കല്ല ഇർഹമുക്കില്ല വാനക്കില്ല, അല്ലാഹു നിങ്ങളെ സഹായിക്കട്ടെ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. കല്യാണത്തിന്റെ അന്നത്തെ ദിവസം സൗകര്യവും സംവിധാനങ്ങളും അലങ്കാരവും ഒരുക്കിയ വീട്ടിൽ വന്നിട്ട് ഒരൊറ്റ ഹദീസ് ഓതിക്കൊടുക്കുമ്പോഴേക്ക് മണവാട്ടിയുടെ മനസ്സും തീരുമാനങ്ങളും മാറിയെങ്കിൽ തഖ്വയുള്ള ഉമ്മമാരെ, ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞ അടയാളം മറക്കരുത്, ഖില്ലത്തുൽ ഫഖ്രി വൽ ഖുയലാ, നിങ്ങൾ വീടെടുക്കുമ്പോഴും നിങ്ങൾ കല്യാണം നടത്തുമ്പോഴും നിങ്ങൾ സൽക്കാരം നടത്തുമ്പോഴും പാകത്തിനുള്ള അലങ്കാരം മതി, പവറിനും സ്റ്റൈലിനും ഉള്ളത് വേണ്ട, സൗകര്യങ്ങളൊക്കെ വേണം,
വരുന്ന ആളുകൾക്ക് മഴയും വെയിലും കൊള്ളാതിരിക്കാൻ പന്തൽ വേണ്ടേ? പന്തൽ വേണം. ഇരിക്കാൻ കസേര വേണ്ടേ? കസേര വേണം. നല്ലൊരു സുഭിക്ഷമായ റാഹത്തുള്ളൊരു ഭക്ഷണം വേണ്ടേ? ഭക്ഷണം വേണം. അവിടെ ഇവിടെ ഒക്കെ ലൈറ്റ് വേണ്ടേ? കണ്ണ് കാണാന് ഒരു ഭംഗിക്കും. അത്യാവശ്യത്തിനുണ്ടായിക്കോട്ടെ, തകരാറൊന്നുമില്ല. നമ്മളെ പഴയ കാലത്തൊക്കെ നാട്ടിൽ നടക്കുന്ന സംവിധാനങ്ങളെ പോലെ ഇന്നതല്ല നടക്കുന്നത്, ഇന്നതല്ല സംവിധാനിക്കുന്നത്. വളരെ ഖേദമുണ്ട് സഹോദരങ്ങളെ, ആ വിഷയം ദൂർത്താ നടക്കുന്നത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ഷയാത്തീൻ, ദൂർത്തന്മാർ പിശാചിന്റെ കൂട്ടാളികളാണ്. കല്യാണത്തിന്റെ തലേന്നൊക്കെ പഴയ കാലത്ത് കല്യാണത്തിന്റെ തലേന്നൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടുകാരും പുതുമാരും കാര്യങ്ങളൊക്കെ ഉറങ്ങാം, വലക്കുറങ്ങി രാവിലെ എണീക്കും, നേരത്തെ എണീക്കും, സുബൈ നിസ്കരിക്കും. ഇന്ന് കല്യാണത്തിന്റെ തലേന്ന് അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടി സുബൈയാകാൻ നേരത്തൊന്ന് ചാഞ്ഞ് പിന്നെ നാട്ടിലും വീട്ടിലും വീടെത്തുന്നതിലൊക്കെ ഉണ്ടാകും വേറെ കുറെ ജീവികൾ, അവരെണീക്കും പോലെ കുറെ കഴിഞ്ഞിട്ട് എണീക്കും, അടുത്ത തീറ്റിക്ക് സമയമാകുമ്പോൾ എണീക്കുക. അങ്ങനെ കുറെ ഫ്രണ്ട്സുകളെയും അങ്ങനെ കുറെ കൂട്ടുകാരികളെയും കിട്ടിയിട്ട് ജീവിതത്തിന്റെ ഒന്നാമത്തെ ദിവസം തന്നെ അങ്ങനെ കിടന്നുറങ്ങി സുബൈ നിസ്കാരം മറ്റും കളാക്കിയിട്ട് എന്ത് പൊതുജീവിത കിട്ടുക? എന്ത് സന്തോഷ കിട്ടുക? എന്ത് ബറക്കത്ത? എന്ത് റാഹത്ത കിട്ടുക? ഞാനിത് പറയുമ്പോൾ ആൾക്കാർക്ക് കുറച്ച് ഗൗരവം തോന്നിപ്പോകാണ്. ഇയാൾ കുറച്ച് കൂട്ടി പറയാണ്, അല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, അങ്ങനെയല്ലേ അവസ്ഥ? ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. അതുകൊണ്ട് ഫഹ്റ് വേണ്ട, അഹങ്കാരം വേണ്ട, സ്റ്റൈല് വേണ്ട, നാട്ടുകാര് നാലാൾ പറയാൻ വേണ്ടി ആ സംവിധാനം വേണ്ട. പാകത്തിനുള്ള കുടുംബക്കാരെയും സ്നേഹിതരെയും അയൽവാസികളെയും വിളിച്ചിട്ട് റാഹത്തുള്ളൊരു ഭക്ഷണം കൊടുത്തിട്ട് വറക്കത്തുള്ളൊരു സംഗതിയാക്കി മാറ്റി, അതാണ് വേണ്ടത്. 9 ഭാര്യമാർക്കും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലീമത്ത് നൽകിയിട്ടുണ്ട്. അത് സുന്നത്തായ ഒരു അമലാണ്. വലീമത്ത് നൽകിയിട്ടുണ്ട്, എല്ലാവർക്കും ഒരേ രൂപത്തിലല്ല. ചെറിയ വലീമത്തും ഞങ്ങൾ നൽകിയിട്ടുണ്ട്, പാകത്തിന് നൽകിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയണത്. നമ്മളെ നാട്ടിലാണെങ്കിൽ അത് സബൂൽ മൂവിക്കാത്തിൽ എത്രാമത്താണ്? 8-ാമത്തോ 10-ാമത്തോ. കല്യാണം പറയാത്ത വിഷയം വലിയ പള്ളി, മദീന പള്ളിന്റെ അടുത്ത് തന്നെ മഹാനവറുകളെ വീട്. ഒരു സദസ്സിൽ നിന്ന് വസ്ത്രത്തിൽ ഇങ്ങനെ ഒരു മഞ്ഞ കണ്ടപ്പോ, പഴയ കാലത്ത് അത്രയൊക്കെ തേച്ച കുറെ ദിവസം ഉണ്ടാവുമല്ലോ മഞ്ഞ, മഞ്ഞ ഇങ്ങനെ കണ്ടപ്പോ ചോദിച്ചു, അല്ല എന്താ ഒരു നിറമാറ്റം, എന്താ ഒരു മഞ്ഞ കളർ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പൊ കൂടെ ഉള്ള ആള് പറഞ്ഞു, നബിയെ കല്യാണൊക്കെ കഴിഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത പ്രതികരണം എന്താണ്ടാണ്, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? അതല്ല, കല്യാണം കഴിഞ്ഞു നടപ്പന വിസല്ലാസം നിങ്ങൾ ദ്വാരം കൊടുക്കുകയാണ്. ബാറക്കല്ലാഹുലക്ക് വലി അഹിലിക്ക്, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങളെ ചോദ്യം വല്ല സദ്യം കൊടുത്തിരുന്നോ? ആരോടായി ചോദിക്കുന്നറിയോ? വലിയ സമ്പത്തുള്ള സ്വഹാബിയോട്, സമ്പന്നനാണ്, 2,000, 3,000, 4,000, 5,000, 10,000 ആൾക്കാർക്ക് ഒക്കെ കൊടുക്കാൻ കഴിയും. പക്ഷെ തങ്ങൾ എത്ര കൊടുക്കാൻ പറഞ്ഞത്? ഔലിം വലോ ബിഷാത്തിൻ, ഒരാടിന് അറുത്തിട്ടെങ്കിലും ഒരു സദ്യ. ഒരാടിന് അറുത്ത എത്ര ആളെ കഴിക്കും? കുറച്ചാളല്ലേ കഴിക്കുള്ളൂ? അത്ര മതി നടത്തും നമുക്ക് പോരല്ലേ? നമ്മൾ മാറ്റിയതല്ലേ? ഓക്കെ, ഹഖീഖ ഏതാ അറക്കല? അഫ്ലൽ ആടല്ലേ? വേവിച്ചു കൊടുക്കലല്ലേ അഫ്ലൽ? നമുക്ക് പോരാ, നമുക്ക് ഹഖീഖൻ്റെ അന്ന് നാട്ടുകാരൊക്കെ ഒന്ന് അറിഞ്ഞു. എന്താണ് അവിടെ? അവിടെ മുടിയൊച്ചിലാണ്. 3.5 കിൻഡലിലെ പോത്തിനെ അവിടെ കൊടുക്കും. നാലാള് പറയണം, നാല് മഹല്ലത്ത് കറിച്ചു കൊടുക്കണം. പച്ചറിച്ചു കൊടുക്കലല്ല പുണ്യം, വേവിച്ചറിച്ച കൊടുക്കണ്ടേ? അഫ്ലൽ ആടുവാണ്. ഇതിനാണ് അത് മാറ്റിയത്, ഇറച്ചിട്ടാന്ന് തന്നെ അല്ലേ എല്ലാവർക്കും കൊടുക്കാൻ തന്നെ. നാലാള് പറയാനും ആ അഫ്ലൽ എന്നാ പോലെ. എന്നിട്ട് അടുത്ത ആള് ഹഖീഖ് അറക്കാൻ മടിക്കാണ്, ജ്യേഷ്ഠനെ അറുത്തു ഈ വലിയ പോത്തിനെ കൊണ്ടുവന്നിട്ട്, അതിനെന്നെ ആയിട്ടുണ്ട് 2.25 ലക്ഷം. ഇനി അതിന്റെ താഴെയുള്ള ആൾക്കും ഹഖീഖ് അറക്കണം, പക്ഷെ അയാൾ മടിക്കണം. ഹഖീഖ അത് പെന്നെ കൊണ്ട് താങ്ങൂല. എന്തേ കാരണം? മൂപ്പരെ കൊടുത്ത പോലെ കുറച്ചിനും കൊടുക്കണ്ടേ? അതിന് കയ്യില്ല, പിന്നെ കടം വാങ്ങേണ്ടി വരും. അപ്പൊ അടങ്ങറ പിന്നെ ആ കടം വിട്ടാ വേറെ അടങ്ങറാണ്ട്. അങ്ങനെ ആർക്കും ഇടങ്ങറില്ലല്ലോ. ഒരാടിനെ വാങ്ങി കുടുംബക്കാരെ വിളിച്ച് വേവിച്ച് നല്ലൊരു ഭക്ഷണം കൊടുത്താൽ അതുപോലെ. എന്തിനാ ഇത് മാറിയത്? അങ്ങനെ നമ്മളൊക്കെ ചെയ്തു, അങ്ങനെയാണല്ലോ അഫ്ലർ പഠിപ്പിച്ചു. ചില ആൾക്കാർ പറയാ പോത്തിനെ തന്നെ കൊണ്ടുവരണം, എന്നിട്ട് അവർ കയ്യൂല, കയ്യാതാവുമ്പോ നിർത്തി, പിന്നെ ആ ബാധ്യത കയ്യൂല, അങ്ങനെ നിർത്തിവെച്ച് പിന്നെ അത് ലാസ്റ്റ് കുട്ടികളെ പെരടിക്ക് വരും. പ്രായപൂർത്തി വരാണല്ലോ വാപ്പാക്ക് ചുമതല, അപ്പൊ മകന് പ്രായപൂർത്തി രക്ഷപ്പെട്ട് ഹഖീഖിന്റെ ചുമതല അവന്റെ പെരടിക്ക് എത്തി.
അപ്പനെ പരടി നീങ്ങി, അപ്പാക്ക് താങ്ങാൻ കഴിയുന്നില്ല, ഒരു വലിപ്പുള്ളതുകൊണ്ട് പാകത്തിന് മതി. അതൊക്കെ ഫഹ്റിന് ഖുയലാവിനും വേണ്ടി അത് വീട് തുറക്കണം, പാകത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരു വിഷയത്തിലല്ല, പല വിഷയത്തിലുണ്ട് അങ്ങനെ. ഞാനത് എന്നി പറയുന്നില്ല. ഹസൻ ബസ്രി തങ്ങൾ പറയുന്നു, ബദലുൽ മഅറൂഫ്, നന്മ ചെലവഴിക്കുക, ആർക്കും നല്ലത് ചെലവഴിക്കുക. ഖില്ലത്തുൽ മുബാഹത്തിൽ ഇന്നാസ്, പവർ പറയരുത്, ചുരുക്കുക. ആളുകളോടൊന്നും നമ്മളെ പവറും നമ്മളെ പത്രാസും പൊങ്ങച്ചും പറയുന്നത് ചുരുക്കുക. ഹുസ്നുൽ ഖുലുഖി സൽ സ്വഭാവം, നല്ല സ്വഭാവം സ്വീകരിക്കുക. മുത്തഖീങ്ങൾക്ക് നല്ല സ്വഭാവം ഉണ്ടാകും. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണാണ് അതിലേറ്റവും കാതലായത് ഖുർആൻ പഠിപ്പിച്ചു. എന്താ മൂന്നെണ്ണം? ഖുദിൽ അഫ്വാ, വിട്ടുവീഴ്ച സ്വീകരിക്കണം. നല്ല സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ അടയാളം എന്താ? വിട്ടുവീഴ്ച സ്വീകരിക്കണം. സാറല്ല, സംഭവിച്ചു പോയതല്ലേ, അതിൽ വാശി വെക്കാണെന്നും വേണ്ട. അതിന്റെ പേരിൽ ഇനി കുറെ കാലം അടങ്ങേറാണ്. ഓട്ടെ, അതല്ല മാപ്പായി കൊടുക്കട്ടെ, വിട്ടുവീഴ്ച ചെയ്യാം. അതാണ് അതിലൊന്ന്. മറ്റൊന്ന് വഅ്മുർബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക. മൂന്നാമത്തത് ആരില്ലനിൽ ജാഹിലീൻ, ആൾക്കാർ പലതും പറയും, മൈൻഡ് ചെയ്യണം. അറിവില്ലാത്തവർ പലതും പറയും, നല്ലത് ചെയ്താലും പറയും, അല്ലാത്ത കണ്ടാലും അല്ലെങ്കിൽ നല്ലതിനെ വളച്ചൊടിച്ചൊക്കെ പറയും. നീ അത് മൈൻഡാക്കണ്ട. അറിവില്ലാത്തവര് നിന്നെപ്പറ്റി പലതും പറഞ്ഞേക്കും, വിട്ടുവീഴ്ച ചെയ്തേക്കണം. ഉലമാവും മൗലിയാവും ഒക്കെ അങ്ങനെയല്ലേ സഹോദരങ്ങളെ നമുക്ക് മാർഗം കാണിച്ചു തന്നത്? ലോകത്തെ ഏറ്റവും വലിയ വലിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് താങ്ങാൻ കഴിയാത്ത വിഷയം സ്വന്തം കുടുംബക്കാരിൽ ഉണ്ടായിട്ടും സ്വീകരിച്ചത് വിട്ടുവീഴ്ചയുടെ ശൈലിയാണ്. ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, നിസ്സാര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് നമ്മളത് പർവ്വതീകരിക്കരുത്, വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കണം. മുത്തഖീങ്ങളെ വലിയ ലക്ഷണമാണത്, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. എല്ലാ ലെവലിലും സ്വീകരിക്കേണ്ട ഒരു നിലപാടാണത്. സുബ്ഹാനല്ലാഹ്. സാമ്പത്തികമായും വാക്ക് സംബന്ധിയായും പലപ്പോഴും പ്രശ്നങ്ങൾ വരും, വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മസ്ലഹത്ത് പോലെ ജീവിക്കാൻ കഴിയണം. മാനസികമായി വിഷമിക്കുന്ന വിഷമങ്ങൾ വന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വീകരിച്ച ഏറ്റവും നല്ല സ്വഭാവമല്ലേ വിട്ടുവീഴ്ച? നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോ നമുക്കുള്ള വൈകല്യങ്ങളൊക്കെ ഏറ്റവും വലിയ വിട്ടുവീഴ്ച ചെയ്തു തരുന്ന യജമാനനായ റബ്ബ് വിട്ടുവീഴ്ച ചെയ്തു തരുന്നു. അല്ലാഹു തആല മാപ്പാക്കി തരും, പൊരുത്തപ്പെട്ടു തരും. അങ്ങനെയല്ലേ അല്ലാഹു പറഞ്ഞത്? നിങ്ങളുടെ ഇണകളിൽ, നിങ്ങളുടെ മക്കളിൽ എതിരാളികൾ വന്നേക്കും, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അല്ലാഹു മാപ്പ് ചെയ്യുന്നവനാണ്, അല്ലാഹു കാരുണ്യം ചെയ്യുന്നവനാണ്. നിങ്ങൾ മാപ്പ് കൊടുക്കുമ്പോ നിങ്ങൾക്ക് അല്ലാഹു മാപ്പ് തരും, നിങ്ങൾ കരുണ കാണിക്കുമ്പോ നിങ്ങൾക്ക് അല്ലാഹു കാരുണ്യം ചെയ്യും. എന്ത് വിഷയം ഉണ്ടെങ്കിലും അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഹുസ്നുൽ ഖുലുഖ് മുത്തഖീങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായ സ്വഭാവം. അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു തരുമാറാകട്ടെ. അതിനുള്ള ഇൽമും തഖ്വയും വറവും അള്ളാഹു ഏറ്റേറ്റി തരുമാറാകട്ടെ. സഅത്തുൽ ഖൽഖ് മിമ്മാ യുഖർബു ഇലല്ലാഹി അസ്സവജല്ല. ലാസ്റ്റ് അടയാളം മഹാനവർകൾ എണ്ണി പറഞ്ഞു, അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ നല്ല നല്ല മാർഗങ്ങളെ കൊണ്ട് മനുഷ്യന്മാർക്ക് വിശാലത ചെയ്യുക, കുടുംബത്തിന് വിശാലത ചെയ്യുക. ശരീര ജീവിതത്തിൽ ഒരുപാട് ആളുകളുണ്ടാകും, ജാതി മതവും നോക്കണ്ട, മനുഷ്യനല്ലേ, അവർക്കൊക്കെ കഴിയുന്ന സഹായങ്ങൾ കൊടുക്കുക, വിശാലത ചെയ്യുക. കുടുംബ വിശാലത, ജീവിതത്തിന്റെ വിശാലത എല്ലാവർക്കും നൽകുക, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി. അത് മുത്തഖീങ്ങൾ അടയാളമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപാട് നടത്തിയിരുന്ന കൂട്ടത്തില് യഹൂദികളും ഇല്ലേ സഹോദരന്മാരെ? ഉണ്ട്. യൂദന്മാരും ഇല്ലേ? ഉണ്ട്. ഖൈബർ മൊത്തം വിശുദ്ധ ദീനിന്റെ കീഴിൽ വന്നു. ഖൈബർ എന്ന് പറയുന്ന നാട് മൊത്തം വിശുദ്ധ ദീനിന്റെ കീഴിൽ വന്നാൽ ശരിയായ നിയമം ആ നാട്ടിൽ താമസിക്കുന്ന ആളുകളൊക്കെ മാറി താമസിക്കണമെന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിട്ടുവീഴ്ച നോക്ക്, നിങ്ങൾ ആരാണെന്ന്? ഖൈബറിലുള്ളത് യഹൂദികളാണ്, ജൂതന്മാർ.
ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അക്രമം വിതരണം ചെയ്യുന്ന ആളുകളല്ലേ? എത്രായിരം കുട്ടികളെയാണ് അവർ കൊന്നുകളഞ്ഞത്? എത്രായിരം സഹോദരിമാരെയാണ് അവർ വിധവകളാക്കിയത്? എത്രായിരം ആളുകളെയാണ് കുറുജീവനാക്കി വച്ചിരിക്കുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല ആ നാട്ടുകാർക്ക് വലിയ സലാമത്ത് നൽകുമാറാകട്ടെ. ശത്രുക്കളെ ശക്തി അല്ലാഹു ക്ഷയിപ്പിക്കുമാറാകട്ടെ. അന്ന് യഹൂദികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നിലപാട് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകണം എന്ന നിലപാടല്ല. നിങ്ങൾ ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞോളൂ, നിങ്ങൾ ഈ നാട്ടിൽ തന്നെ നിന്നോളൂ, ഇവിടെയുള്ള തോട്ടങ്ങളിൽ നിങ്ങൾ ജോലിയെടുത്തോളൂ, ആ തോട്ടങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ പകുതി നിങ്ങൾക്ക് പങ്കായിട്ട് നൽകും, പകുതി ഭാഗം നിങ്ങൾ യജമാനന്മാർക്ക് കൊടുക്കണം. സ്വഹാബിമാരെ തോട്ടങ്ങളാണ് ഖൈബറിൽ അധികവും ഉള്ളത്. അവരെ തോട്ടങ്ങളിൽ തൊയിലെടുത്ത് ഈ നാട്ടിൽ തന്നെ നിങ്ങൾ താമസിച്ചോളൂ. യഹൂദികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവരോട് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, അക്രമം ചെയ്യരുത്, അനീതി പ്രവർത്തിക്കരുത്, ഒരാളെയും നിങ്ങൾ ദുൽമ ചെയ്യരുത്, അക്രമത്തിലോ മറ്റോ ആയിട്ട് കൊന്നുകളയരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോ ഒരു കുടുംബത്തെ ഒഴിച്ച് ബാക്കിയുള്ളവരോടൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു പോകാൻ പറഞ്ഞു. ആ സമയത്ത് അവര് പറഞ്ഞു, നിങ്ങളെക്കാളും വലിയ മഹത്വമുള്ള ആള് നമുക്കിവിടെ നിൽക്കാനും താമസിക്കാനും അനുവാദം തന്നിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ നമ്മളെ പുറത്താക്കുകയാണോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളോട് ഇവിടെ നിൽക്കാൻ അനുവാദം തന്ന ആള് തന്നെ കണ്ടീഷൻ വെച്ചിരുന്നില്ലേ, അക്രമം ചെയ്യരുത്, അനീതി പ്രവർത്തിക്കരുത്, കൊലപാതകങ്ങൾ നടത്തരുത് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? പക്ഷേ നിങ്ങളത് ചെവിക്കൊണ്ടില്ല. എത്ര സ്വഹാബിമാരെയാണ് കൊന്നുകളഞ്ഞത്? ചോദിക്കുമ്പോ അതിന് ആളില്ല. ചിലരൊക്കെ ആ തോട്ടത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നു, ചിലരേതോ മലഞ്ചെരുവില് കൊല്ലപ്പെട്ട് കിടക്കുന്നു. തോട്ടം കാണാൻ പോകുന്ന സ്വഹാബിമാരായ ആളുകളെ ഒറ്റക്കാണ് വരുന്നതെങ്കിൽ തക്കം നോക്കിയിട്ട് ചതിയിലൂടെ കൊന്നുകളയുകയാണ്. ഒരു കുടുംബത്തെ ഒഴിച്ച് ബാക്കിയുള്ളവരോട് മുഴുവനും അവിടെ നിന്ന് സ്ഥലം ഖാലിയാക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു. സത്യത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് തന്നെ അവരോട് പോകാൻ പറഞ്ഞോ? ഇല്ല. വിശുദ്ധ ദീനിന്റെ കീഴിൽ ആ നാട് ഫത്ഹായി വന്നിട്ടും തങ്ങൾ സ്വീകരിച്ച ശൈലി അവർക്ക് കൂടി വിശാലമാകുന്ന ഒരു ശൈലിയാണ്. പക്ഷേ ചതിപ്രയോഗം നടത്തിയപ്പോ, അക്രമം നടത്തിയപ്പോ, വർഷങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അവരോട് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞു. നല്ല മയത്തോടെയും സ്വഭാവത്തോടെയുമാണ് മറ്റു മതസ്ഥരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയിരുന്നത്. അനീതിയുടെ മുഖം ആർക്കും തന്നെ തങ്ങൾ സമ്മതിച്ചു കൊടുക്കാറില്ല. അക്രമം വന്നാൽ അത് ആരോടും സഹിക്കുന്നൊരു വിഷയമല്ലല്ലോ, അതിന് തിക്ത പ്രതിഫലം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അക്രമികൾക്ക് ലഭിക്കും. ഞാൻ പറഞ്ഞു വന്നത് മുത്തഖീങ്ങളുടെ അടയാളങ്ങളാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് ആ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൈകൊണ്ടുകൊണ്ട് ഒരു മുത്തഖിയായ നിലക്ക് ജീവിതം നയിക്കണം, അവസാനം മുത്തഖിയായ നിലക്ക് മരണപ്പെട്ടു പോകണം. മുത്തഖീങ്ങൾക്കല്ലേ എല്ലാ വിജയവും അല്ലാഹു കണക്കാക്കിയിട്ടുള്ളത്? ഒന്നിലധികം തവണ അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചില്ലേ, വലാഖിബതുലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. ആ നിലക്കുള്ള മുത്തഖിയായി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിഷയം ഏതുമാകട്ടെ, നമ്മുടെ കുട്ടിക്ക് മാത്രമായി ഒരു ടീച്ചർ, അതെ, മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമല്ലേ ഇത്? CMM നോളജ് വേൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 1-to-1 ഓൺലൈൻ ട്യൂഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം. പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു. തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിങ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM 1-to-1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം.